ഹായ് ഹലോ, ഞങ്ങളിന്നൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. പക്ഷെ ഹണ്ടിങ്ങിൽ നമുക്ക് ഇതുവരെ കാര്യമായിട്ടൊന്നും തടഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ അടിപൊളിയുണ്ട്, പ്രകൃതി മനോഹരമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ. ഇതും ജില്ല വിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് ചേച്ചി. അടിപൊളിയായിട്ടുള്ള വ്യൂവേ, നല്ല രസമുണ്ട്. ഇന്ന് മഴയൊക്കെയുടെ ഒരു ആ ഒരു ക്ലൈമറ്റൊക്കെ അങ്ങനെ ആയതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. വെയിലും അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണേ. കടച്ചത്തോട്ട കേട്ടോ. ഇതേ വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നല്ല സർപ്രൈസുകൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഹണ്ടിങ് നടന്നില്ലെങ്കിലും നല്ലൊരു ട്രാവലിംഗ് വ്ലോഗായിട്ട് ഇത് കണക്കാക്കാം കേട്ടോ. ഇതുണ്ടോ, എന്ത് രസമാണ് കണ്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയിരുന്ന കൊള്ളാം. ഏട്ടനിങ്ങനെ വണ്ടി ഓടിച്ചിരിക്കുകയാണ്. റോഡൊന്നും അത്ര നല്ലതല്ല, കാരണം മലയാണ് കേട്ടോ. കുറേ മലകൾ അങ്ങും കണ്ടില്ലേ, ഭയങ്കരമായിട്ട് മലകളാണ്. മലയുടെ ഇടയ്ക്കൂടി ഇങ്ങനെ ഒരു ഇപ്പോഴെങ്ങാണ്ട് വെട്ടി റെഡിയാക്കിയതാണ് കേട്ടോ. എന്നിട്ട് കൈതത്തോട്ട് വന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. നല്ല പ്ലാനിങ് കിട്ടുവാണെങ്കിൽ നമുക്ക് ബോണസായിട്ടത് കണക്കാക്കാം. അപ്പോൾ പോകാം കേട്ടോ. സംഭവം കണ്ടോ, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാലും ഒരു അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സൈഡിൽ കൂടെ സ്ഥലമുണ്ട് കേട്ടോ പോകാനേ. അപ്പം നമ്മളോട് പറഞ്ഞ സബ്സ്ക്രൈബർ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു സംഭവം വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ അമ്പലം. അപ്പം ഞങ്ങളിങ്ങനെ തപ്പി പിടിച്ച് വന്നുണ്ടോ. ഓ കണ്ടോ, അവിടെയാണ് അമ്പലം. അവ അടിപൊളി വ്യൂ ആണ് കണ്ടോ. ആഹാഹാ, ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് വരണം, വന്നിട്ടില്ലാത്തവർ വന്നിരിക്കണം. കാരണം ഇത് നമ്മുടെ ശബരിമല ഇടത്താവളം കൂടെയാണെന്ന് കേട്ടോ. ഉണ്ടോ, എന്നാ സൗണ്ടാണെന്ന് അറിയാവോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കോമൺ കല്ലേടി നിൽപ്പുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും യൂ എൻ്റെ പോയിന്റെ കോമൺ കല്ലേടി പിടി നട്ട് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഏട്ടയുടെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോവാ ചെയ്യോ. ഇതിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ടാപ്പേ തീർന്നു. കേൾക്കാവൂന്ന് അറിയത്തില്ല. അതേട്ടോ കോമൺ കല്ലേടി ഇതിന് ഇപ്പൊ ഉണ്ടോ. അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഇപ്പോട്ട് കോമൺ കല്ലേടി തന്നെ. ഏട്ടയാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കുക കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഓ അടിപൊളി, കണ്ടതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വേണം കേട്ടോ. ഒന്നുമില്ല, സംഭവം എല്ലാം നമ്മുടെ കോമൺ കല്ലേടി ആണോ. ഇഷ്ടംപോലെ ഉണ്ട് കോമൺ കല്ലേടിയോ. ഞങ്ങളിതേ ഇവിടെ അമ്പലത്തിനടുത്ത് വന്നു കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഞാനായിട്ട് ഒന്ന് ഇറങ്ങി ഇവിടെ. കാലൊക്കെ ഞങ്ങൾ നല്ല ഐസ് വെള്ളം എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന വെള്ളം അങ്ങനെ അതുപോലെ. ഓ നാച്ചുറലായിട്ടുള്ള വെള്ളമല്ലേ, ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ അടിക്കണമെന്നാണ് കേട്ടോ. ഒരു ശകലം പോലും അടിക്കില്ലാത്ത വെള്ളമാണ്. നല്ല രസമുണ്ട് കണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ. ശങ്കരനെ കേട്ടാണെങ്കിൽ ഉറപ്പ് ഇറങ്ങി ചാടി വരും കുടിക്കാൻ. എന്തായാലും പ്രശ്നം അവരെയും കൊണ്ട് നമുക്ക് വരണം അവിടെ ഉറപ്പായിട്ടും കൊണ്ടുവരാൻ. അത്രയ്ക്ക് ഭംഗിയുള്ള സത്യമായിട്ട് നമ്മുടെ എന്താ നമ്മുടെ ജില്ലയുടെ അടുത്ത ജില്ല തന്നെയാ. എന്നിട്ട് പോലും നമുക്കറിയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന്. നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ടൊന്ന് കയറാം കേട്ടോ. തൊഴുത് പക്ഷെ നമുക്ക് അങ്ങോട്ടേ വീഡിയോ എടുക്കാനുള്ള അലോഡ് ഇല്ലാത്തതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ അകത്തോട്ടൊന്ന് വീഡിയോ എടുക്കാൻ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു, ഇവിടുന്ന് പോരാൻ പറ്റത്തില്ല കണ്ടോ. അടിപൊളിയായ ഒരു വ്യൂ കണ്ടിട്ടേ. കാരണം നമ്മുടെ ജില്ലയിലൊക്കെ വെള്ളച്ചാട്ടവും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ആകെപ്പാട് കണ്ടുള്ള നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമേ ഉള്ളൂ. പണ്ടെങ്ങോ സ്കൂളിൽ നിന്ന് പോയി കണ്ടതാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ടേ എന്തോ മനസ്സിനൊരു ഭയങ്കര സന്തോഷം. ഇവിടെ വന്നിട്ട് ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ദേവിയുടെ അങ്ങനെ വിഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ല. ആലും പിന്നെ അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ നോൺ വെജ് കഴിച്ചിട്ടൊന്നും ഇവിടെ കയറാനൊന്നും നോക്കത്തൊന്നുമില്ല. അപ്പോൾ അത്രത്തോളം നല്ല ഇതുള്ള ഒരു എന്താ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന തരത്തില് വെള്ളത്തിന് സൗണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകണം. പോകുന്ന വഴിക്ക് നമുക്ക് വലിയ പ്ലാൻ